സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശസ്ത വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവും നടനും കർഷകനുമായ ശ്രീ ഡോക്ടർ എ വി അനൂപാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ഡോക്ടർ എ വി അനൂപ്. നമസ്കാരം. വിശ്വഗുരു എന്ന് താങ്കൾ എടുത്ത ചിത്രം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് രണ്ട് ചിത്രങ്ങൾ എടുക്കാൻ ഇതിലൂടെ താങ്കൾക്ക് സൗഭാഗ്യം ലഭിച്ചു. ആദ്യത്തെ യുഗപുരുഷൻ, ഇപ്പോൾ ഇതാ വിശ്വഗുരു. ഈ വിശ്വഗുരു എന്നുള്ള ചിത്രത്തെ ഈ ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇത് ഗിന്നസ് ബുക്കിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിർമ്മിച്ചത്. ഇതിൻ്റെ ഡയറക്ടർ വിജേഷ്മണി, അദ്ദേഹം ഹിന്ദിയിലാണ് ആദ്യം ഒരു പടം പ്ലാൻ ചെയ്തത്. അത് എന്തുകൊണ്ടോ നടക്കാതെ പോയി. അങ്ങനെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ, കാരണം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഒരു ടീം വർക്കോട് കൂടി മാത്രം ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം കേരളമാണെന്നും പിന്നെ മലയാള ഭാഷയുടെ നവതി ആഘോഷിക്കുന്ന വർഷമാണത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമെന്നുള്ളതും അതിൽ കൂടുതൽ ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹം കിട്ടുക. ചിത്രീകരിച്ചതും ശിവഗിരിയിലെ തീർത്ഥാടന സമയത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ സ്വാമിമാരെല്ലാം അതിൽ സഹകരിച്ചിരുന്നു. സച്ചിദാനന്ദ സ്വാമി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെയ്താൽ ഇത് എങ്ങനെയെങ്കിലും ഒരു നടക്കും. അതുമാത്രമല്ല, ഈ 51 മണിക്കൂർ കൊണ്ട് ഈ പടം ചിത്രീകരിക്കുക മാത്രമല്ല ചെയ്തത്, സെൻസർ ചെയ്ത് റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സെൻസർ ചെയ്യുന്നവരുടെ സഹായം, തിയേറ്ററുകാരുടെ സഹായം, ഇതെല്ലാം കിട്ടി എന്നുള്ളതാണ്. എല്ലാം ഒത്തു വന്നത് തന്നെയാണ് അതിൻ്റെ ഒരു അനുഗ്രഹം. ഈ 51 മണിക്കൂർ തുടർച്ചയായ ചിത്രീകരണം. അതെ അതെ, രാപകലില്ല. അതെ അതെ, അതിനൊന്നും തടസ്സം നേരിട്ടില്ല. ഒന്നും തടസ്സം നേരിട്ടില്ല. ആ റെസ്റ്റ് എടുക്കേണ്ടവരെ റെസ്റ്റ് എടുക്കാൻ വിട്ട് അങ്ങനെ ഒരു ചെയ്ത കാര്യമാണ്. ഇപ്പോൾ യുഗപുരുഷൻ എന്ന് പറഞ്ഞ ആർ സുകുമാരൻ സംവിധാനം ചെയ്ത കഥാചിത്രവും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് താങ്കൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ വീണ്ടും രണ്ടാമതൊരെണ്ണോടെ എടുത്തു. ഇത്തരം ഗുരുദേവൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചിത്രം എടുക്കാനുള്ളൊരു പ്രേരണ എന്താണ്? അത് ഞാൻ ജനിച്ചത് തന്നെ ഗുരുദേവനുമായി അടുത്ത ബന്ധമുള്ള ഒരു കുടുംബത്തിലാണ്. അദ്ദേഹം, ഗുരുദേവൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ കേട്ടറിവ് മാത്രമാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ അച്ഛനും മറ്റ് വേറെ മാമി വൈദ്യർ എന്ന് പറഞ്ഞ ചോലയിൽ കുടുംബത്തിലെ ഒരു വൈദ്യരെല്ലാം അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തെ ഗുരുദേവനെ കുറിച്ച് കേട്ടറിഞ്ഞാണ് ഞാൻ വളർന്നത്. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഗുരുദേവനെ പറ്റി, സിനിമ എന്നുള്ളതല്ല, ഗുരുദേവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിനിമ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ, സിനിമ എന്ന മാധ്യമമാണ് ജനങ്ങളിലേക്ക് ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് ലോകതലത്തിലേക്ക് എത്തിക്കാൻ. ഗുരുദേവനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്, പക്ഷെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് യുവതലമുറയിൽ അത് എത്ര പേരിലേക്ക് എത്തുന്നു എന്നറിയില്ല. അപ്പോൾ ഈ സിനിമ കണ്ടാൽ, യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ ഒരു 50 പുസ്തകം വായിക്കുന്നതിന് തുല്യമാണ്. അത്രയും കാര്യങ്ങൾ ഞങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഗുരുദേവന്റെ ദർശനങ്ങളിൽ താങ്കൾ ആകർഷ്ടരാണ്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ വിശ്വഗുരു എന്നുള്ള ചിത്രം കേരളത്തിൽ ഒരു തവണ തിയേറ്ററിൽ കാണിച്ചു, ഇതിൻ്റെ റെക്കോർഡിന് വേണ്ടി വീണ്ടും ഇത് റിലീസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ നാഷണൽ അവാർഡിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മറ്റ് വശങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഗപുരുഷൻ തിയേറ്ററിൽ ഫെയിലിയർ ആയിരുന്നു. ഇത്രയൊക്കെ വലിയ ക്യാൻവാസിൽ ചെയ്ത പടമാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിശ്വഗുരു ഒരു ചെറിയ പടമാണ്. പക്ഷേ അതുകൊണ്ട് ക്വാളിറ്റിയിൽ കുറവൊന്നും വന്നിട്ടില്ല. അവസരം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫറുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് റിലീസ് ചെയ്യും. പക്ഷേ പല സംഘടനകളും വിദേശത്തുനിന്ന് പോലും ഈ ന്യൂസ് കണ്ടിട്ട് ഈ പടം കാണണം, അവരുടെ സംഘടനയിൽ കാണിക്കണം എന്ന് പറഞ്ഞ് ഗുരുമന്ദിരങ്ങളിൽ നിന്ന് മാത്രമല്ല മലയാളി സംഘടനകളും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂട്ടും ഞാൻ ചിന്തിക്കുന്നുണ്ട്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരു മൊബൈൽ സംവിധാനത്തിലൂടെ ഈ സിനിമ കാണിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പോൾ തിരക്കേറിയ ഒരു വ്യവസായിയാണെങ്കിലും ചലച്ചിത്ര നിർമ്മാണ രംഗത്തും താങ്കൾ വളരെ സജീവമാണ്. ഇപ്പോൾ എനിക്ക് തോന്നിപ്പം പുതിയതായിട്ട് 3 ചിത്രങ്ങൾ 4 ചിത്രങ്ങൾ വിവിധ ഭാഷകളിൽ എടുത്തുകൊണ്ടിരിക്കുക, അതേക്കുറിച്ച് ഒന്ന് പറയാം. ഏതൊക്കെ ചിത്രങ്ങളാണ് എടുക്കുന്നത്? ഞാൻ 2007 സിനിമാ നിർമ്മാണത്തിൽ വന്നത്. എല്ലാ വർഷവും സിനിമ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഒരു പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷനെ സംബന്ധിച്ചോളം ഒരു നല്ല വർഷമായിരുന്നു. ഗോദ എസ്ര പോലത്തെയുള്ള സിനിമകൾ കഴിഞ്ഞ വർഷം ചെയ്തു. ഗോദ എസ്ര, പിന്നെ ഒരു മുത്തശ്ശിഗത, അതെല്ലാം, പിന്നെ സ്കൂൾ ബസ്, ഗപ്പി, അതെല്ലാം കഴിഞ്ഞ ഇതിൽ വന്നതാണ്. ചില പടങ്ങൾ E4 എൻ്റർടൈൻമെൻറ്റ്സുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഷാജിയൻ കരുൺ സാറിൻ്റെ ഓള് എന്നുള്ള ചിത്രമാണ്. അതും വലിയ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ്. ഞങ്ങളത് കാൻസ് ഫെസ്റ്റിവലിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അതാണ് ഞങ്ങളുടെ ഒരു എയിം ആയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പടം നോക്കുന്നുള്ളൂ.
വേറെയും മലയാളത്തിൽ രണ്ട് പടം വർക്ക് നടക്കുന്നുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് ലില്ലി എന്ന് പറയുന്ന എല്ലാ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു പടമാണ്. സംവിധായകനും പുതിയ ആൾ തന്നെയാണ്. ഇ ഫോർ ഞാനും കൂടെയാണ്. അതുപോലെ ഇ ഫോർ ഞാനും കൂടെ ജയസൂര്യ പടം ഒന്ന് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുകയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്ത് പുതുമുഖമാണ്. അപ്പോൾ അത് അനൗൺസ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൽ പറയുന്നില്ല. പിന്നെ ഹിന്ദിയിൽ ഇൻ ദീവാർ എന്ന് പറഞ്ഞൊരു പടം, അത് അർഷത് വാഴ്സിയും ജൂഹി ചൗളയാണ് അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ. അതിൻ്റെ വർക്ക് കഴിഞ്ഞു, അതിപ്പോൾ റിലീസിന് വേണ്ടി പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴിൽ വർമ്മ എന്നുള്ള പേരിൽ നടൻ വിക്രമിൻ്റെ മകനെ ലോഞ്ച് ചെയ്യുന്നൊരു പടമാണ് അത്. ഇ ഫോർ എൻ്റർടൈൻമെൻറ്റിൻ്റെ പാർട്ട്ണറായിട്ടാണ് ഞാൻ ആ പടം ചെയ്യുന്നത്. അത് വർക്ക് തുടങ്ങി. പിന്നെ ഇപ്പോൾ സമരമൊക്കെ നടക്കുന്നതുകൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമേ ഹോളിവുഡിലും കൈ വെച്ചു. ഹോളിവുഡിൽ ഞാനൊരു കമ്പനി അവിടെ ആരംഭിച്ചതാണ്. അത് ഡ്രീം മെർച്ചൻസ് എൻ്റർടൈൻമെൻ്റ് എന്നുള്ള പേരിൽ വേറൊരാളും കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അത് കാമസൂത്ര ഗാർഡൻ എന്ന പേരിലാണ് ആ പടം അവിടെ രജിസ്റ്റർ ചെയ്തത്. ഒരുപക്ഷെ ഉടൻ തന്നെ അത് ഇവിടെ കാമസൂത്ര പാലസ് എന്ന പേരിൽ ഇന്ത്യയിൽ റിലീസാകും. മൂന്നോ രണ്ടോ മാസത്തിനകത്ത് ആ പടം റിലീസാകും. ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷ് ഭാഷയും പിന്നെ മറ്റു ഭാഷകൾക്കുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ഒരുപക്ഷെ ഡബ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ചലച്ചിത്ര നിർമ്മാണം കൈ പൊള്ളുന്ന ഒരു ഏർപ്പാടല്ലേ? തീർച്ചയായും. എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്? അല്ല, ഞാനൊന്ന് വലിയ റിസ്ക്കുകളിലേക്ക് പോയിട്ടില്ല. നമുക്ക് ഓരോ വർഷവും നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന, ഞാനൊരിക്കലും അങ്ങനെ പുറമേ നിന്ന് ലോൺ എടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രോപ്പർട്ടി എത്തി ചെയ്തോ അല്ല വെച്ചൊന്നും ഞാൻ പടം എടുക്കാറില്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ആ രീതിയിലുള്ള ബഡ്ജറ്റുള്ള പടങ്ങളാണ്. പിന്നെ വലിയ ബഡ്ജറ്റിൽ, കുറച്ചെങ്കിലും വലിയ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ പാർട്ട്ണർഷിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ സഹായം കിട്ടും. മറ്റൊരു ആളുകൂടെ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറേ പടത്തിൽ പണം പോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ സിനിമ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരു തീമിൽ ഇടപെടുമോ? അതോ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? തീമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ വിജയിച്ച പടം രണ്ടാമത് ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. അല്ലെങ്കിൽ വേറൊരാളുടെ വലിയൊരു പടം വിജയിച്ചു അതുപോലൊരു പടം ഞാൻ ചെയ്യണമെന്ന് ഞാൻ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 സിനിമ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. 15 പടവും വ്യത്യസ്തമാണ്. അപ്പോൾ അതാണ് ഞാൻ ആകെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഒരുപോലത്തെ വേറെ പടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ 15 പടത്തിൻ്റെയും സംവിധായകർ വ്യത്യസ്തരാണ്. ഒരാളെ ആവർത്തിച്ചിട്ടില്ല, ആവർത്തിക്കില്ല എന്ന് കടുംപിടുത്തൊന്നുമില്ല. പക്ഷെ അതുപോലും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ അതോടൊപ്പം തന്നെ താങ്കളൊരു നടൻ കൂടിയാണ്. പ്രത്യേകിച്ച് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ പഠിക്കുന്ന കാലത്തൊക്കെ നാടകങ്ങളിലൂടെ അഭിനയിച്ചു വന്ന്. പഠിക്കുന്ന കാലം മാത്രമല്ല, ഞാൻ ഇപ്പോഴും ചെന്നൈയിൽ സ്ഥിരമായി തുടക്കം കുറിച്ചാണ്. എല്ലാ വർഷവും ചെന്നൈയിൽ സ്ഥിരമായി നാടകം ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ വർഷം കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു തോന്നുന്നു. കഴിഞ്ഞ വർഷം 5 നാടകം ചെയ്തു. ഇപ്പോൾ എൻ്റെ മെഡിമിക്സിന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ സിദ്ധാർത്ഥ് വലിയ നടനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം എത്രയോ നാടകങ്ങൾ ഞങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ രണ്ട് പെൺകുട്ടികളും എന്നോടൊപ്പം നാടകം അഭിനയിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബപരമായിട്ട് ഞങ്ങൾ നാടകത്തിന് കൂടുതൽ താല്പര്യമുള്ളവരാണ്. അമ്മാവൻ്റെ ഒരു താല്പര്യമാണോ താങ്കളിലേക്ക് വന്നത് ഈ കാര്യത്തിൽ? അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അമ്മാവൻ ചെന്നൈയിൽ ചെയ്തിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോഴേ ഞാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെന്നൈയിൽ വന്നിട്ടും ഞങ്ങൾ വ്യത്യസ്തമായ സംഘടനകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ബ്ലഡിൽ അതുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ ഒരു കാലത്ത് നാടകങ്ങളുടെ ഒരു വലിയ നാടായിരുന്നു കേരളം. ഇപ്പോൾ KPIC പോലുള്ള തിയേറ്ററുകൾ. പക്ഷെ ഇപ്പോൾ പഴയ പോലുള്ള, ഇപ്പോൾ പുതിയ മോഡേൺ തിയേറ്ററിന് വലിയൊരു സ്വാധീനം. ഇപ്പോൾ നാടകോത്സവമൊക്കെ തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ നാടകം കാണാൻ ആളുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നാടകത്തിൻ്റെ? നാടകത്തിനെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട്, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ചെന്നൈയിൽ എൻ്റെ നാടകം ഞാൻ ചെയ്യുമ്പോൾ ഹൗസ്ഫുൾ തന്നെയാണ്. പക്ഷെ ഞാൻ ഒന്നോ രണ്ടോ വേദിയിൽ കൂടുതൽ അത് അവതരിപ്പിക്കാറില്ല, അത് മാത്രമുള്ളൂ. അടുത്തത് വീണ്ടും പുതിയ ഒരു പ്രമേയമായി വേറെ നാടകമാണ് ചെയ്യുന്നത്. ഈ നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ സംവിധാനം ഉണ്ടോ? അത് അഭിനയമാണ്. ഇപ്പോൾ കാരണം സംവിധാനം ഞാൻ ഇടപെടാറുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഏറ്റെടുക്കാറില്ല. കാരണം ഒരു സിനിമയായാലും നാടകമായാലും സംവിധാനം ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതിനുള്ള സമയം എനിക്കില്ല. പക്ഷേ നാടകം അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമുക്കൊരു ഊർജ്ജം കിട്ടുകയാണ് ആ റിഹേഴ്സൽ ക്യാമ്പുകളും നാടകാവതരണവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഞാൻ നിർബന്ധമായിട്ട് നാടകം ചെയ്യുന്നത്. അതേസമയം നാടകത്തിൽ അഭിനയിക്കുന്നതിനോടൊപ്പം ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ താങ്കളൊരു ചലച്ചിത്ര നിർമ്മാതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതുവരെ അവതരിപ്പിച്ചതെന്ന് വലിയൊരു റോള് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം കാണുന്നില്ല? അതും ഇതന്നെയാണ്, സമയം ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഡയറക്ടേഴ്സിനോട് എനിക്ക് അഭിനയിക്കണം എന്ന് പറയാറില്ല. എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അഭിനയിക്കാറുണ്ട്. ഇപ്പോൾ അവസാനം അഭിനയിച്ചത് മലയാളത്തിൽ ഞാൻ അഭിനയിച്ചത് സ്കൂൾ ബസ്സിലാണ്. റോഷൻ ആൻഡ്രൂസ് എൻ്റെ ഒരു നാടകം കണ്ടപ്പോൾ അദ്ദേഹത്തിന്
ആ കഥാപാത്രം വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രം സ്കൂൾ ബസ്സിലുണ്ട്, അതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിലേക്കും എന്നെ ക്ഷണിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ സമയക്കുറവ് കൊണ്ട് പോകാൻ പറ്റി. സ്വന്തമായി നിർമ്മിക്കുന്ന ചിത്രങ്ങളെ അഭിനയിക്കുകയുള്ളൂ? അല്ല, അങ്ങനെയില്ല. ഇല്ല, നല്ല, ഞാനിപ്പോൾ തമിഴില് ഞാൻ നിർമ്മിക്കാത്തൊരു പടം അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ തന്നെ അഭിനയിക്കണം, അങ്ങനെയില്ല, അതുമില്ല. പക്ഷേ നിർബന്ധമായിട്ട് അഭിനയിക്കണമെന്നും എനിക്കില്ല. പക്ഷെ ഒരു നല്ല വേഷം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി എപ്പോഴെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സംവിധാനം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു? അത് എന്തായാലും ബിസിനസ്സിൽ റിട്ടയർ ചെയ്യാതെ സാധിക്കില്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റില്ല. ബിസിനസ്സിൽ അങ്ങനെ റിട്ടയർമെന്റ് ഉണ്ടോ? അല്ല, അതായത് മക്കളെയൊക്കെ എല്ലാം ഏൽപ്പിച്ച് നമ്മൾ കൂടുതൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സമയം വരണം. അല്ലാതെ അത് ബിസിനസ്സിനെ ബാധിക്കും. ഇപ്പൊ സിനിമാ നിർമ്മാണം എന്ന് പറഞ്ഞാൽ താങ്കളുടെ വ്യവസായത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മറിച്ച് മെഡിമിക്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആയുർവേദ ബാത്ത് സോപ്പാണ്. ഇപ്പോൾ 2019 എന്ന് പറയുന്നത് ഇത് മെഡിമിക്സിൻ്റെയും താങ്കളുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ എല്ലാം 50-ാം വർഷമാണ്. അതെ അതെ. എന്താണ് ഭാവി പ്രവർത്തനങ്ങൾ? അല്ല, വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ സിദ്ധൻ ഇന്ന് ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ വ്യത്യസ്തമായിട്ടാണ് അത് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മെഡിമിക്സിനെ ഈ നിലയിലേക്ക് എത്താൻ സഹായിച്ച ആളുകളെയൊക്കെ ഓർക്കാനുള്ളൊരു അവസരമാണ്. പല ആളുകളും പല രംഗത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പും ഡോക്ടർ സുധനെ ആ കാലത്ത് സഹായിച്ച എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ ഓർമ്മിക്കാനും അവരെയൊക്കെ കാണാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ്സുകാരായിട്ടുള്ള പലരും ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അത് ഡീലേഴ്സ് ആവാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാം, C&F ഏജൻസി ആവാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് ആവാം, പ്രിന്റിങ് കമ്പനികളാവാം, അവരുടെ എല്ലാം സഹായം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് ഈ പ്രോഡക്റ്റിനെ നിലനിർത്താൻ വേണ്ടി സഹായിച്ചവരുണ്ട്. സിനിമാ രംഗത്തും പലരും സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇൻ ഫിലിം അഡ്വർടൈസ്മെൻറ്റൊക്കെ യാതൊരു പൈസയും വാങ്ങാതെയൊക്കെ ചെയ്ത വലിയ സിനിമകൾ, വളരെ ഹിറ്റായിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഓർക്കാനും അവരെയൊക്കെ അംഗീകരിക്കാനൊക്കെ കിട്ടുന്നൊരു അവസരമായിട്ടാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അത് ഈവൻ ഡീലേഴ്സിൻ്റെ തലത്തിലേക്ക് പോലും നമ്മൾ ആ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ. പിന്നെ അവർക്ക് ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കൂടെ മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ഇപ്പം നമ്മൾ സാധാരണ എന്താ ചിന്തിക്കുക? അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കാറുള്ളൂ. നമ്മളെപ്പറ്റി അവർക്ക് എന്താണ് അഭിപ്രായം എന്ന് കൂടി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം 50-ാം വർഷത്തിൽ ഞാൻ അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഈ താങ്കളുടെ അമ്മാവനായ ശ്രീ VP സിദ്ധൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ചേർന്ന അടുക്കളയിലാണ് ഈ ആദ്യമായിട്ട് ഈ സോപ്പിൻ്റെ നിർമ്മാണം. അദ്ദേഹം റെയിൽവേ ഡോക്ടറായിരുന്നു. ഈ റെയിൽവേ ട്രാക്കിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്കിൻ ഡിസീസ് വന്നപ്പോഴാണ് ഒരു എണ്ണ ഉണ്ടാക്കുകയും പിന്നീട് അത് സോപ്പിലേക്ക് മാറി. ഞങ്ങളുടെ കുടുംബത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിസിനൽ ഓയിലാണ് അത്. അദ്ദേഹം ആദ്യം ഓയിലായിട്ട് കൊടുത്തു നോക്കി. അപ്പോൾ അത് വളരെ ഫലപ്രദമായിട്ട് കണ്ടു. അങ്ങനെയാണ് കൺവീനിയൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു രൂപം എന്ന രീതിയിൽ അത് സോപ്പാക്കുന്നത്. അതാണ് പിന്നീട് വലിയ രീതിയിൽ വളരെ കാലം അദ്ദേഹം അത് മെഡിക്കൽ ഷോപ്പുകളിൽ മാത്രം വിൽക്കുന്ന ഒരു മെഡിസിനൽ പ്രൊഡക്റ്റ് ആയിരുന്നു. മെഡിമിക്സിന്റെ ആദ്യത്തെ പരസ്യം തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് എന്നായിരുന്നു, അവൈലബിൾ ഇൻ സെലക്ടഡ് കെമിസ്റ്റ് ഷോപ്സ്. ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പരസ്യം. പിന്നെ ഞാൻ 83-ലാണ് ബിസിനസ്സിൽ വരുന്നത്. അതിനുശേഷം മെഡിമിക്സ് ഇന്നത്തെ പോലെയല്ല, എന്നാലും ആളുകൾ അറിഞ്ഞു വന്നിരുന്ന ഒരു വലിയ സാമ്രാജ്യത്തിലേക്ക് വളർത്തിയ താങ്കളാണ്. ഞാനെന്ന് പറയാൻ പറ്റില്ല, കുടുംബത്തിലെ എല്ലാവരും കൂടെ ചെയ്തതാണ്. പക്ഷെ ഞാൻ അതിനകത്ത് വരാനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. 82-ല് കമ്പനി സമരം വന്ന് പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ തൊഴിലാളികളായിരുന്നു. അപ്പോൾ ശ്രദ്ധ കൂടുതൽ, അദ്ദേഹം റെയിൽവേയിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പൂട്ടിപ്പോയപ്പോൾ ഇനി വേണ്ട എന്നുള്ളൊരു ചിന്ത വന്ന സമയത്താണ് അദ്ദേഹം എനിക്കൊരു ഓഫർ തരുന്നത്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരിക്കും, അദ്ദേഹം ഫിഷറീസ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മരിച്ചപ്പോൾ എനിക്ക് സർക്കാർ ജോലിക്ക് അർഹതയുണ്ടായിരുന്നു, ഡൈയിങ് ഇൻ ഹാർനസ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ അന്ന് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ടാണ് ഡോക്ടർ സിദ്ധൻ എന്നോട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനൊരു അവസരമുണ്ട്, അത് ശ്രമിച്ചു നോക്കിയാൽ ഭാവിയിൽ വലിയ ഗുണമായിരിക്കും, അതല്ല റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നീ സർക്കാർ ജോലി തന്നെ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നടത്തിയ ശ്രമമാണ്. അപ്പം ഞാൻ, എനിക്ക് തോന്നി എൻ്റെ മേഖല സർക്കാർ ജോലിയല്ല, എനിക്ക് വേറെ ചിലത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് വണ്ടി കയറിയതാണ്. ശരിക്കും മെഡിമിക്സ് എന്നൊരു രണ്ടാം ജന്മം, മെഡിമിക്സിന്റെ രണ്ടാം ജന്മമാണ് ജന്മമാണ് ഇത്. മെഡിമിക്സ് ഒരു ഹാൻഡ്മെയ്ഡ് സോപ്പാണ്. അതെ അതെ, അതാണ് പരസ്യത്തിലും എല്ലാം വരുന്നത്. ഇപ്പോഴും ആ ഇപ്പം സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ വളർന്നു,
എന്നിട്ടും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന എന്താ അത് എങ്ങനെയാണ് അതിനെ കുറിച്ച്? അല്ല, അതിന്റെ യു എസ് പി തന്നെ ഹാൻഡ്മെയ്ഡ് ആയിരിക്കാം. പ്രോസസ്സ് തന്നെ വ്യത്യാസമുണ്ട്. മറ്റു കെമിക്കൽസ് ഒന്നും ചേർക്കാതെ വെളിച്ചെണ്ണയും മറ്റു മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായ പ്രോസസ്സാണ്. പിന്നെ ഞങ്ങള് ഇൻഹൗസിൽ ഡെവലപ്പ് ചെയ്ത ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. തൊഴിലാളികളാണെങ്കിലും വളരെ വിദഗ്ധരായി മാറി എന്നുള്ളത് വർഷങ്ങളായിട്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തുന്നതാണ് നല്ലത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പണ്ടൊക്കെ ഒരു 10,000 കട്ട ഉണ്ടാക്കാൻ വലിയ ആലോചിക്കാൻ പ്രയാസമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് അതെല്ലാം മാറി. അതാ പറഞ്ഞ മെഷീൻസ് ഒക്കെ വന്ന് അപ്പൊ എനിക്ക് തന്ന ചലഞ്ച് അന്നായി. അന്നൊക്കെ ഒരു 5,000 സോപ്പാണ് നമ്മുടെ കപ്പാസിറ്റി. അത് 10,000 ആക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്ന ചലഞ്ച്. പക്ഷെ ഇന്ന് എത്ര ലക്ഷം വേണമെങ്കിലും നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ ആ ഒരു അന്നത്തെ ആ ഒരു എന്താ പറയുന്ന ഒരു ആയുർവേദിക് ട്രഡീഷൻ അത് ഇപ്പോഴും അതുപോലെ നിലനിർത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഞങ്ങള് ക്വാളിറ്റിയിൽ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത്. ഞങ്ങളുടെ R&D എല്ലാം സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് R&D ആണ്. ധാരാളം വിദഗ്ധർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ അതിനുശേഷം ഇറക്കിയിട്ടുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ നിരവധിയാണ്. അതെല്ലാം റിസർച്ച് ചെയ്ത് വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് വലിയ വലിയ സെന്ററുകളിൽ ക്ലിനിക്കൽ സ്റ്റഡി നടത്തി. അപ്പോളോ ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയിട്ടാണ് ഞങ്ങൾ പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഒരുപക്ഷെ പല കോമ്പറ്റീഷൻ ഈ രംഗത്തുണ്ടായിട്ടും മെഡിമിക്സ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നതിന്റെ ഒരു കാരണം ഇതായിരിക്കും. കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ അതിന് പുറമെ ഇപ്പൊ സഞ്ജീവനം എന്ന് പറഞ്ഞ താങ്കളൊരു റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അല്ല, അതെ ആയുർവേദ ആക്ച്വലി ആയുർവേദ ചികിത്സ പ്രൊമോട്ട് ചെയ്യാനും ആയുർവേദത്തിനെ ലോകതലത്തിൽ എത്തിക്കുക എന്നുള്ളതിനാണ്. കാരണം മെഡിമിക്സ് എന്ന ബ്രാൻഡിലൂടെയാണ് ആയുർവേദം ലോകം മുഴുവൻ ശരിയായ രീതിയിൽ എത്തുന്നത്. അപ്പൊ അതുപോലെ ശരിയായ ആയുർവേദ ചികിത്സയും അതുപോലെ കൊടുക്കുക എന്നുള്ളതിലാണ് സഞ്ജീവനം. അതിനകത്ത് ഇന്ത്യയിലുള്ള മറ്റ് സിസ്റ്റംസ് നാച്ചുറോപ്പതിയും യോഗയൊക്കെ കലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ ഇത് ഉണ്ടാക്കിയത് സെന്റർ. അതിന്റെ ഭാഗമായിട്ടാണ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ഭക്ഷണ രീതിയാണ്. അപ്പൊ ആ ഭക്ഷണം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് ഞാൻ റെസ്റ്റോറന്റ് അവിടെ തുടങ്ങിയത് ചെന്നൈ. നല്ല പ്രതികരണമാണ് അത് വളരെ. പക്ഷെ ഞാനത് റെസ്റ്റോറന്റ് ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നു, ചെയിനായിട്ട് കൊണ്ടുപോകാൻ. കാരണം അവിടെ ഞങ്ങളുടെ റെസ്റ്റോറന്റ് പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ആർക്കും കഴിക്കാൻ പറ്റാത്തതാണ്. കാരണം അന്നാന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. നിങ്ങൾക്ക് ലോകത്തിൽ ഒരു ഹോട്ടലിലും ഫ്രഷ് ഫുഡ് കിട്ടില്ല, എല്ലാം ഫ്രോസൺ ഫുഡാണ്. അപ്പൊ അത് തന്നെയാണ് ആ റെസ്റ്റോറന്റിന്റെ ഏറ്റവും യുണീക് ആയിട്ടുള്ള കാര്യം. ഇന്ന് കുക്ക് ചെയ്ത ഭക്ഷണം ബാക്കി വന്നാലും നാളത്തേക്ക് എടുത്തു വെക്കില്ല. ഒരു സാധനം പോലും ഇന്നുള്ളത് നാളത്തേക്ക് വെക്കുന്നില്ല. അന്നാന്ന് വെജിറ്റബിൾസ് എല്ലാം അന്നാന്ന് വാങ്ങിക്കുക. അപ്പൊ ചെന്നൈയിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഞങ്ങള് എറണാകുളത്ത് സഞ്ജീവനത്തിന്റെ ഒരു ആശുപത്രി ഹോസ്പിറ്റലിൽ ഇപ്പൊ വരുന്നുണ്ട്. ഒന്ന് രണ്ട് മാസത്തിനകത്ത് അത് വലിയൊരു ആയുർവേദ ആശുപത്രി. അതായത് ട്രഡീഷണൽ ആണ് ചികിത്സയെങ്കിലും മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ടാവും. വിദേശത്തൊക്കെ വരുന്നവർക്ക് ആ ഒരു സൗകര്യം, പിന്നെ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് സെന്റർ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അവരുടെ മറ്റ് അമിനിറ്റീസ് എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അവിടെയും ഞങ്ങൾ ഈ ഫുഡ് കൊടുക്കുന്നതായിരിക്കും. കൊച്ചിയിൽ അത് കാക്കനാട് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. മറ്റേ വണ്ടർലയ്ക്ക് അടുത്താണ്, വണ്ടർലോട് ചേർന്നാണ് അത്. എത്രത്തോളം കിടക്കകൾ ഉണ്ടാകും? 70 ബെഡ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഈ എല്ലാം ഒരു ആയുർവേദവും യോഗ എല്ലാം ഉണ്ടാവും. എല്ലാം പൊതുവേ ഇപ്പൊ ആയുർവേദത്തിന്റെ അവിടെയുള്ള ഒരു താല്പര്യം ആൾക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് വിദേശികൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ് അല്ലേ? തീർച്ചയായിട്ടും. ധാരാളം പേര് ഇന്ത്യയിലും ഇന്ത്യയിലെ ടൂറിസത്തിൽ തന്നെ വലിയൊരു പങ്ക് ആയുർവേദ മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ്. ധാരാളം എൻക്വയറി ഉണ്ട്. പക്ഷെ കേരളത്തിൽ പക്ഷെ ആ രീതിയിൽ ആയുർവേദ മെഡിക്കൽ ടൂറിസം വലിയ രീതിയിൽ വിജയമായിട്ടുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തിനകത്ത് എത്രയോ ആയുർവേദ റിസോർട്ടുകളിൽ ആയുർവേദം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന മാതിരി ഒരു ഹോസ്പിറ്റലല്ല, പക്ഷെ പലതും റിസോർട്ടുകളായിട്ട് ധാരാളം വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് സഞ്ജീവനം കൊച്ചി തുടങ്ങിയ കേരളത്തിൽ മറ്റ് പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാനൊക്കെ. തീർച്ചയായിട്ടും ഇത് വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം.